പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഭംഗിയുള്ള ഒരു മനോഹരമായ സ്ഥലം, കടൽക്കരയുടെ അടുത്തുള്ള ഒരു ഭംഗിയുള്ള കോട്ട കാണുന്നില്ലേ? ഈ കോട്ട നിർമ്മിച്ചത് എപ്പോഴാണെന്നറിയാമോ? AD 1620 ഡാനീഷുകാർ ഇവിടെ വന്നപ്പോൾ, ഇവിടെ ഇന്ത്യയിൽ വന്ന് കാലു കുത്തിയപ്പോൾ തഞ്ചാവൂരിൽ രഘുനാഥ നായ്ക്കർ എന്ന രാജാവാണ് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി നിർമ്മിക്കപ്പെട്ട ഒരു ഡച്ച് കോട്ടയാണ് ഇത്. ഇതിന്റെ അടിഭാഗത്ത്, അതായത് ഗോഡൗൺ, പിന്നെ പടയാളികൾ വിശ്രമിക്കുന്ന സ്ഥലം, തടവറ എന്നിവ സ്ഥിതി ചെയ്യുന്നു. മുഗൾ ഭാഗത്ത് ഗവർണർമാർ, വേലക്കാർ, പുരോഹിതന്മാർ എന്നിവർക്ക് താമസിക്കാനുള്ള സ്ഥലവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കോട്ടയ്ക്കും സീഗൻബാലകിനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചിന്തിക്കുകയാണോ? സീഗൻബാൽഗ് യേശുവിന്റെ വചനവും ചുമന്നുകൊണ്ട് ഡെൻമാർക്ക് ഗവൺമെന്റിനാൽ അയക്കപ്പെട്ട ഒരു മിഷണറിയാണ്. പക്ഷേ ഇവിടെയുള്ളവർക്ക് ബിസിനസ്സിലും സമ്പാദ്യത്തിലുമാണ് താൽപര്യമുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ദൈവഭയമോ ദൈവഭയത്തിൽ ജീവിക്കുകയോ ചെയ്തില്ല. സീഗൻബാൽഗ് മിഷണറി ഈ വക കാര്യങ്ങളിൽ ഗുണദോഷിച്ച് നേരായ വഴി നടത്തിയത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവരുടെ മേൽ തെറ്റായ കുറ്റം ചുമത്തി ഈ കോട്ടയിൽ 5 മാസങ്ങൾ തടവിൽ അടയ്ക്കപ്പെട്ടു. സീഗൻബാൽഗ് മിഷണറി ഈ തടവറയിൽ 5 മാസം അടയ്ക്കപ്പെട്ടപ്പോൾ തമിഴ് ഭാഷയിൽ വേദപുസ്തകത്തെ പരിഭാഷപ്പെടുത്തുന്ന ജോലി തുടർന്നും ചെയ്തുകൊണ്ടിരുന്നു. അതിനാൽ ഇത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ടയാണ്, ശരിയല്ലേ? ഇന്ന് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന വചനമെന്താണ്? പുറപ്പാട് 14:15 യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഏതോ ഒരു യുദ്ധം, ഏതോ ഒരു പോരാട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഇടിക്കുന്നുണ്ടല്ലേ? നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ ജോലി, ഏതോ ഒരു കാര്യത്തിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. ആക്രമിക്കുന്നവർ നമ്മേക്കാൾ ബലവാന്മാരായിരിക്കുന്നു, വലിയ സംഘമായിരിക്കുന്നു. ഇവരെ നമുക്ക് എങ്ങനെയാണ് ജയിക്കാനാവുക? അത്ര തന്നെ എന്ന് ചിന്തിക്കുകയാണോ? ഒരു വലിയ സംഘം പട്ടാളക്കാർ വന്ന് മിസ്രയീമിലെ പട്ടാളക്കാർ വന്ന് ഇസ്രായേലരെ അടിമകളാക്കാനായി തുനിഞ്ഞു. അപ്പോഴാണ് യഹോവ വാക്കുകൊടുത്തത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി, യുദ്ധം ചെയ്ത് ജയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം, ഞാൻ യുദ്ധം ചെയ്യും, മിണ്ടാതിരിക്കുവനെന്ന് പറഞ്ഞ് യഹോവ യുദ്ധം ചെയ്ത് ആ സൈന്യത്തെ നശിപ്പിച്ച ശേഷം തന്റെ ജനങ്ങളെ സംരക്ഷിച്ചു. നിങ്ങൾക്ക് വേണ്ടിയും ദൈവം യുദ്ധം ചെയ്യും. പറ്റില്ല, എല്ലാം തീർന്നുവെന്ന് വിചാരിക്കുകയാണോ? നിങ്ങൾക്ക് അവൻ വിജയം തരും, ഭയപ്പെടേണ്ട. വിശ്വാസത്തോടെ യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ധൈര്യത്തോടെ പറയുമോ? എന്നാൽ അങ്ങനെ പറയുന്നത് കേൾക്കട്ടെ. പിതാവേ, ഞാൻ ഭയപ്പെടുകയില്ല, നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഈ യുദ്ധത്തിൽ എനിക്ക് വൻ വിജയത്തെ തരാൻ പോകുന്നു, ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.